Good morning, UKG. How are you all? Kaina acha namla we did numbers. Today we're going to start again with alphabets. Appo teacher a four line de idana kaanichirikkunathu. എങ്ങനെയാണ് ഫോർ ലൈനിൽ ഓരോ ലെറ്റർ എഴുതേണ്ടത്. സോ ലെറ്റ്സ് ജസ്റ്റ് സേ ദ സൗണ്ട്. ഓക്കെ, അ, ബ, ഖ, ഠ, എ, ഫ, ഗ, ഹ, ഇ, ജ, ഖ, ല, മ, ന, O, P, Q, R, S, T, E, V, W, X, Y, Z. Okay? അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടീച്ചർ അതേ ആൽഫബറ്റ് ഇവിടെ എഴുതുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിരിക്കണം. പക്ഷെ അതിൽ ചിലതൊക്കെ യെല്ലോ യെല്ലോ കാണുന്നത് എന്താ അത്? എന്താ ഈ യെല്ലോ? ഈ യെല്ലോ ലെറ്റേഴ്സ് ആണ് വവൽസ്. ഓക്കെ, 26 ലെറ്റർ ഉള്ളതിൽ 5 എണ്ണം, 1, 2, 3, 4, 5, ഈ 5 എണ്ണം ആ കോൾഡ് വവൽസ്. ഏതാ വവൽസ്? എ, ഇ, ഐ, ഓ, യു. ഓക്കെ, വവൽസ്. ഏതാ വവൽസ്? എ, ഇ, ഐ, ഓ, യു. ഓക്കെ, അപ്പോൾ ഈ വവൽസ് എങ്ങനെയാ വെച്ചാൽ നമ്മളുടെ ജാം മാതിരിയാണ്. ഓക്കെ, വവൽസ് ഇല്ലാണ്ട് 90% ഓർ ഇവൻ 99% വേർഡ്സ് ഇല്ല. ഇതുണ്ടെങ്കിലേ, ഈ വവൽസ് ഉണ്ടെങ്കിലേ നമുക്ക് വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ എ വെച്ചിട്ടുള്ള എനെ ജാമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിൽ ബി, മറ്റേ സൈഡിൽ വേറെ വേറെ ലെറ്റേഴ്സ്. ഇപ്പോൾ ബി ആണൊരു ബ്രെഡ്, എ ജാം ആണ്, ഇപ്പുറത്ത് വേറെ വല്ല ലെറ്ററും വരും ബ്രെഡിന് മതി. അപ്പോൾ ബ്രെഡും ജാമും ബ്രെഡും. ഓക്കെ, സാൻഡ്വിച്ച് ആക്കുകയാണ് നമ്മൾ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കുക. സോ അ, ബ. ഓക്കെ, ഈ മറ്റേ സൈഡിൽ എന്ത് സാൻഡ്വിച്ച് ബ്രെഡാ വരിക നോക്കാം. ഇവിടെ അ, ബ, ഇവിടെയും A, B. ഇപ്പോഴത്തെന്താ? ഖ, ഖ, അ, കാ, ബ, ക്യാബ്. ക്യാബ് പറഞ്ഞ ടാക്സി. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നോക്കൂ, ഇപ്പുറത്ത് സി, ഇപ്പുറത്ത് ബി, നടുവിൽ എ. ഈ എ ആണ് വവൽ, സിയും ബിയും വവലല്ല, കോൺസനൻസ് ആണ്. ഒരു സാൻഡ്വിച്ച് ആയത് കണ്ടോ, ഇത് ബ്രെഡ്, ജാം, ബ്രെഡ്. ഓക്കെ, ഡ, അ, ഡാബ്. ഡാബ്, ഡാബ് പറഞ്ഞാൽ ഇങ്ങനെ ഒപ്പുക. നമ്മളിപ്പോൾ പെയിൻറ്റ്, ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പേപ്പറിൽ ഒപ്പും, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ അമ്മ കാലിൽ ഡെറ്റോൾ ഒപ്പിത്തരില്ലേ, ഒപ്പണേനാണ് ഡാബ് പറയുന്നത്. ഓക്കെ, ഗ, അ, ഗാബ്. ഗാബ്, ഗാബ് പറഞ്ഞാൽ വർത്തമാനം പറയാം, ബക്ക 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 ബക്ക. ഓക്കെ, അതാണ് ഗാബ്. ല, അ, ലാബ്. ലാബ് പറഞ്ഞാൽ നിങ്ങൾ വലിയ ക്ലാസ്സിലാവുമ്പോൾ ലാബിലാണ് പോയിട്ട് ഈ എന്താണ്
ഈ കെമിക്കലും ആ കെമിക്കലും മിക്സ് ചെയ്താൽ എന്താവുക എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ലേ, ആ ബ്ലഡ് എവിടെ ടെസ്റ്റ് ചെയ്യുക, അവർ ലാബിൽ. ഓക്കെ, സോ ഇതിൻ്റെ ചിത്രങ്ങൾ ടീച്ചർ ഓക്കെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ, സോറി. ടാബ്. ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പ് ഇല്ല അല്ലെങ്കിൽ മൊബൈൽ കയ്യിലില്ലെങ്കിൽ എന്തിലാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക? ടാബിൽ. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ചിത്രം ടീച്ചർ കാണിച്ചു തരാം. ടാക്സി, അതിന് വേറെ വാക്കെന്താ? ക്യാബ്. ക്യാബ്, ക്യാബ്. ഓക്കെ, കണ്ടോ ഈ കുട്ടി പെന്നെടുത്തിട്ട് പേപ്പറിൽ മെല്ലെ മെല്ലെ ഒപ്പിടണം. എന്താ ചെയ്യണ? ഡാബ്. ഡാബ്, ഡാബ്. നൗ നെക്സ്റ്റ് വൺ. ഈ രണ്ട് കുട്ടികളും വർത്തമാനം പറയുകയാണെങ്കിൽ ഉണ്ട് പക്ക 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 പക്ക, കുറെ നേരമായി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, കണ്ടിന്യൂസ്ലി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഗാബ്, ഗ്യാബ്. സംസാരിക്കുന്നതിനാണ് ഗ്യാബ് പറയുന്നത്. പക്ഷെ നോർമൽ സംസാരമല്ല, പക്ഷെ കുറേ നേരം സംസാരിക്കും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കും, അതിനാണ് ഗ്യാബ് പറയുക. ഇതാ കേട്ടോ, മൈക്രോസ്കോപ്പ് ഉണ്ട് ഇവിടെ, എന്തൊക്കെയോ ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്, ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബും ആവാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബും ആവാം, അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വെച്ച് യൂസ് ചെയ്യണ ലാബും ആവാം. ഓക്കെ, സോ ല ആ ലാബ്, ലാബ്. ഓക്കെ, അവസാനത് എന്താ? അത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ടാബ്, ടാബ്. ടാബ്ലറ്റിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുന്നതിന് പകരം അവർ തന്നെ ടാബ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സ് ടീച്ചർ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. ഒന്ന് ഓ സോറി, ഒന്നും കൂടി ഉണ്ട്, കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നൗ ഇവിടെ കണ്ടോ, ആ ബ്. പക്ഷെ ഇതിൻ്റെ മുമ്പിൽ രണ്ട് ബ്രെഡ് സ്ലൈസ് കണ്ടു അല്ലേ. ഖ്ര, ആബ്. ക്രാബ്, ഞണ്ട്. വാവ്, നിങ്ങൾ ഫോർ ലെറ്റർ വേർഡ് കണ്ടൂല്ലേ എന്ന്. അപ്പോൾ ലെറ്റേഴ്സ് ഫ്രണ്ട്സ് ആവുമ്പോൾ വേർഡ്സ് ആവും. ഓക്കെ, അതാണ് നമ്മളിങ്ങനെ. പക്ഷെ ആ വേർഡ്സ് എന്താണ് ഒന്നിച്ച് നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്താ വേണ്ടത്? വവൽസ്. അപ്പോൾ ഇന്ന് ഏ വവൽ വെച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഏ വവൽ വെച്ചിട്ട് കുറേ വേർഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇയും ഐയും ഓം യുവിലൊക്കെ ഒക്കെ പോകും. ഓൾറൈറ്റ് യു കെ ജി. സോ ഈ വേർഡ്സ് ടീച്ചർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. എഴുതു, അതിൻ്റെ അടുത്ത് ഈ ഞണ്ടിനെ വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വരയ്ക്കാൻ വരച്ചോളൂ, കുഴപ്പമില്ല. ശരിയായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബട്ട് പറഞ്ഞിട്ട് എഴുതു. ക്രാബ്, ക്രാബ്. ഓരോ വാക്കും പറഞ്ഞിട്ട്. ഓൾറൈറ്റ് യു കെ ജി, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹാവ് എ ലവ്ലി ഡേ, എൻജോയ് യുവർ സെൽഫ്. ആൻഡ് ഈ വാക്കുകൾ ടീച്ചർ അയച്ചു തരാം, ചിത്രവും അയച്ചു തരാം, അത് നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഫോർ ലൈൻ ബുക്ക് ഇല്ലേ, ഫോർ ലൈൻ ഇങ്ങനെ റെഡ് ആൻഡ് ബ്ലൂ, ഈ ബുക്കിൽ എഴുതാൻ നോക്കും. ചിലപ്പോൾ ചിത്രം വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ എവിടെയാണ് ആൽഫബറ്റ്സ് വരുന്നത് എന്നുള്ളത് അറിയണം. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹാവ് എ ലവ്ലി ഡേ, എൻജോയ് യുവർ സെൽഫ്. ആൻഡ് ഐ വിൽ സീ യു ടുമോറോ. സോറി, ടുമോറോ ഹോളിഡേ ആണ്. സോ ഐ വിൽ സീ യു ഓൺ വെഡ്നസ്ഡേ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. ജയ് ഹിന്ദ്.